നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഡെയിലി മന്ത്രാസ് ആണ് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച വജ്രകൂശം ജൂൺ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച ഓം സ്കന്ധായ നമ ജൂൺ ഇരുപത്തി എട്ട് വെള്ളിയാഴ്ച ഓം ശക്തി ജൂൺ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച ഓം മഹാദേവസുധായ നമ ഓം മഹാദേവസുധായ നമ മുപ്പതാം തീയതി ഞായറാഴ്ച ഓം ആദിത്യായ നമ അൻപത്തിനാല് തവണയാണ് എഴുതേണ്ടത് എഴുതാൻ സമയമില്ലാത്തവർക്ക് അൻപത്തിനാല് തവണ ചൊല്ലാവുന്നതാണ് പീരീഡ്സ് ടൈമിലും പുലവാലായ്മയുള്ളപ്പോഴും ചെയ്യരുത് സ്കന്ധഷ്ടി ബുക്ക് അഡ്രസ്സ് തന്നവർക്കെല്ലാം തന്നെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ട് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ ദോഷം പ്രാക്ക് ദോഷം ഇവയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ എത്രമാത്രം കഠിനമായി അധ്വാനിച്ചാലും ഒരു പുരോഗതിയും ജീവിതത്തിൽ ഉണ്ടാകില്ല നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൽ പിന്നോക്കം പോവും ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ ഉന്നതി ഉണ്ടാകില്ല ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ അവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വീട്ടിൽ വഴക്ക് സമാധാനമില്ലായ്മ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ കണ്ണേർ ദോഷവും പ്രാക്ക് ദോഷവും ഒക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ഈ കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ ദോഷസാധ്യത ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും പുതുതായി ഒരു കെട്ടിടം പണിയാൻ തുടങ്ങുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു കോലം വയ്ക്കുന്നതും കള്ളിമുൾ ചെടി തൂക്കിയിടുന്നതും ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ പൂജിച്ച മാലയോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ തൂക്കിയിടുന്നത് ഒക്കെ തന്നെ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചില പ്രത്യേക വ്യക്തികളുടെ കൺദൃഷ്ടിക്ക് രൂക്ഷതയേറും അതുപോലെ തന്നെയാണ് സൂയാലുക്കളുടെയും ശത്രുതാ മനോഭാവവും മത്സര സ്വഭാവവും ഉള്ളവരുടെയും നിരന്തരമായ ദൃഷ്ടിയം ചില അവസരങ്ങളിൽ നമുക്ക് വളരെയധികം ആപത്തുണ്ടാക്കും എത്ര കഠിനമായ ദൃഷ്ടിദോഷമുണ്ടെങ്കിലും ഒരു നാരങ്ങ കൊണ്ട് ആ ദൃഷ്ടിദോഷം മാറ്റാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പുള്ളികളൊന്നും ഇല്ലാത്ത ഒരു നല്ല നാരങ്ങ നോക്കി വാങ്ങണം ഇനി ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞായറാഴ്ച അതല്ലെങ്കിൽ കറുത്തവാവ് ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപായി ചെയ്താൽ മതി കാരണം നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ആരും തന്നെ പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആ ദൃഷ്ടിയെല്ലാം എടുത്ത് നമ്മൾ അത് കളഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ആ രാത്രിയിൽ പുറത്തു പോകരുത് അതിനാണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ രാത്രി ഷിഫ്റ്റിന് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർ പോയതിനു ശേഷം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്കൊരു പ്ലേറ്റ് വേണം ബ്രാസോ കോപ്പറോ അതല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി ആദ്യം ആ പ്ലേറ്റ് എടുത്ത് വെക്കുക പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പാണ് വേണ്ടത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ ചുണ്ണാമ്പ് വേണം ഇപ്പോൾ മെയിനായിട്ടുള്ള സാധനം നാരങ്ങയാണ് ഒരേ ഒരു നാരങ്ങ മതി കറുത്ത ഇല്ലാത്ത നാരങ്ങ നോക്കി വാങ്ങിക്കുക ഇനി ഒന്നോ രണ്ടോ കറുത്ത പുള്ളികൾ ഉണ്ട് എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആദ്യം തന്നെ ആ പാത്രം എടുത്തു വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് ചുണ്ണാമ്പും ഇടുക അപ്പോൾ നല്ല റെഡ് കളർ ആകും ഇത് തന്നെ കണ്ണേർ ദോഷത്തിന് കണ്ണ് കിട്ടാതിരിക്കുന്നതിന് ഒക്കെ തന്നെ ഈ ഒരു വെള്ളം വെച്ച് ഒഴിഞ്ഞ് ആ വെള്ളം കളയാറുണ്ട് അത്ര ആണ് ഇത് അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്ത് എത്ര കഠിനമായ പ്രാക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ കഠിനമായ ദൃഷ്ടിദോഷങ്ങളോ ഒക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് അത് നാലായിട്ട് മുറിക്കണം നാലായിട്ട് എന്ന് പറയുമ്പോൾ നാരങ്ങ നാല് പീസാക്കി കളയരുത് നാരങ്ങ വെച്ചിട്ട് നമ്മൾ നാലായി ഇങ്ങനെ മുറിക്കുമ്പോൾ അടിഭാഗം ആയിട്ട് തന്നെ ഇരിക്കണം ഞാനിവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച് കുങ്കുമമാണ് അതിനകത്ത് ഇടേണ്ടത് അതിനുശേഷം കല്ലുപ്പ് ഇടണം അതല്ലെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് കല്ലുപ്പ് എടുത്ത് വെച്ച് അതിൽ കുങ്കുമം ഇട്ടിട്ട് അത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചാലും മതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം കുറച്ച് കുങ്കുമം നല്ലതുപോലെ നാരങ്ങയ്ക്കുള്ളിലേക്ക് ഇട്ടിട്ട് പിന്നീട് കല്ലുപ്പ് കൊണ്ട് ആ നാരങ്ങ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് നാരങ്ങയ്ക്കുള്ളിൽ മൊത്തം കല്ലുപ്പ് കൊണ്ട് നിറയ്ക്കും ഇത് പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല പുലവാലായ്മ ഉള്ളപ്പോഴും ചെയ്യരുത് നോൺ വെജ് ഭക്ഷണങ്ങൾ രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് കയ്യും കാലും മുഖവും കഴുകി വന്നിട്ട് ഇത് ചെയ്യാം നോൺ വെജ് ഭക്ഷണം കഴിച്ചതുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല പീരീഡ്സ് ടൈമിൽ ചെയ്യരുത് എന്ന് മാത്രം കാരണം ഇതുപോലെയുള്ള ഉഴിഞ്ഞിടുന്നതൊക്കെ തന്നെ അതായത് കണ്ണേർ ദോഷത്തിനൊക്കെയുള്ള ഉഴിഞ്ഞിടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ അത് പീരീഡ്സ് ടൈമിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി കുറച്ച് ഉപ്പ് അതായത് കല്ലുപ്പ് നമ്മൾ ആ ഗുരുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി അതിന്റെ പുറത്ത് കല്ലുപ്പ് ഇട്ടിട്ട് ആ നാരങ്ങ അതിന്റെ നടുക്കായിട്ട് വെക്കാവുന്നതാണ് ഇനി ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഗ്രാമ്പൂ പൂവോട് കൂടിയുള്ളത് ആ നാരങ്ങയുടെ മുകളിൽ വെക്കാം ഞാൻ മൂന്ന് ഗ്രാം പൂവാണ് വെക്കുന്നത് അതിനുശേഷം ആ നാരങ്ങയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു കർപ്പൂരം കത്തിക്കുക എന്നിട്ട് ഈ പ്ലേറ്റോടെ എടുത്ത് വീട്ടിലുള്ള എല്ലാവരെയും കിഴക്കോട്ട് നോക്കി നിർത്തിയിട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇടത് നിന്ന് വലത്തേക്ക് മൂന്ന് വട്ടം വലത് നിന്ന് ഇടത്തേക്ക് മൂന്ന് വട്ടം ഉഴിയണം അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറികളിലും ഇതുമായി നടക്കുക അതായത് ഇപ്പോൾ കർപ്പൂരം കുറച്ച് ഓരോന്നോരോന്ന് വെച്ച് കൊടുത്താൽ മതി അത് അണഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ പീസ് കർപ്പൂരം വെച്ച് വീണ്ടും കത്തിച്ചിട്ട് അങ്ങനെ എല്ലാ മുറിയിലും കയറി ഇറങ്ങി ലാസ്റ്റ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇറങ്ങി നിന്ന് ഫ്രണ്ട് ഡോറിന് പുറത്തിറങ്ങി നിന്ന് ഫ്രണ്ട് ഡോറിന് വട്ടം ഒഴിയാവുന്നതാണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂന്ന് തവണ അതായത് ഇടതുന്ന് വലത്തേക്കും വലതുനിന്ന് ഇടത്തേക്കും മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം ഇത് ആരും ചവിട്ടാത്തിടത്ത് അതായത് ഈ നാരങ്ങ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി കളയണം ഉപ്പ് അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ തുളസി ചെടിയുടെ ചുവട്ടിൽ ഇടാൻ പാടില്ല മറ്റേതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും എവിടെയെങ്കിലും കളയണം ഇത് അന്ന് രാത്രി തന്നെ ഈ നാരങ്ങ കളയണം ഇനിയിപ്പോൾ അന്ന് രാത്രി കളയാൻ സാധിക്കാത്തവർ ഇപ്പോൾ ഫ്ളാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കളയാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർ ഫ്ലാറ്റിന് പുറത്ത് അതായത് അവർ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിന് പുറത്തായിട്ട് വെക്കണം വീടിനുള്ളിലേക്ക് പിന്നീട് ആ നാരങ്ങ കയറ്റാൻ പാടില്ല നാരങ്ങയും പാടില്ല ആ കുങ്കുമവും ചുണ്ണാമ്പും ഇട്ട വെള്ളം പിന്നെ കല്ലുപ്പ് ഇതൊന്നും തന്നെ ആ പാത്രം മാത്രം നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പിന്നെ കയറ്റാൻ പാടുള്ളൂ ഇത് ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി അതല്ലെങ്കിൽ കറുത്തവാവ് ദിവസം രാത്രി ചെയ്യാവുന്നതാണ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് നാരങ്ങ ഒരു കാരണവശാലും വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല പിന്നീട് പുറത്ത് തന്നെ വെക്കണം അടുത്ത ദിവസം രാവിലെ എടുത്ത് ദൂരെ എവിടെയെങ്കിലും കളയാം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു പരിഹാരം ദൃഷ്ടിദോഷത്തിനുള്ളത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മറ്റു പരിഹാരങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം